ഇടുക്കി ജില്ലാ എക്സ് സർവീസ്മെൻ സൊസൈറ്റിയിൽ 1 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന പരാതിയിൽ സഹകരണ വകുപ്പ് അന്വേഷണം തുടങ്ങി. ഭരണസമിതി ക്രമം വിട്ട് ലോൺ നൽകിയും നീതി പെയിന്റ് കടയുടെ മറവിൽ പണം തട്ടിയെടുത്തും ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി. അതേസമയം ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഭരണസമിതി അറിയിച്ചു. മറ്റു ബാങ്കുകളിൽ ബാധ്യതയുള്ള ഭൂമിയുടെ വ്യാജരേഖ ഉണ്ടാക്കി ലോൺ എടുത്തു. ഭൂമിയുടെ മൂല്യം കമ്പോള വിലയേക്കാൾ 3 ഇരട്ടി കാട്ടി പണം തട്ടി. സൊസൈറ്റിയുടെ പരിധിക്ക് പുറത്തുള്ള ഭൂമി ഈടുവെച്ചും ക്രമക്കേട് നടന്നു. സംഘം നടത്തുന്ന പെയിന്റ് ഷോപ്പിന്റെ പേരിലും ഭരണസമിതി പണം തട്ടിയെടുത്തു. ഇതൊക്കെയാണ് സൊസൈറ്റിയിലെ അംഗങ്ങളായ ചിലർ സഹകരണ വകുപ്പിന് നൽകിയ പരാതിയുടെ ചുരുക്കം. മരിച്ചുപോയ ആളുടെ പേരിൽ കള്ളയോപ്പിട്ട് ലോൺ എന്ന് പറഞ്ഞാൽ 51 ലക്ഷം രൂപ ഒരു വാല്യുവേഷനും ഇല്ലാത്ത ഭൂമിക്ക് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ 8 ലക്ഷം രൂപ പെയിൻറ്റ് കടയ്ക്ക് വേണ്ടിയിട്ട് പെയിൻറ്റ് മേടിക്കാൻ വേണ്ടി മേടിച്ച പൈസയാണ്. അത് ഇതുവരെ അടച്ചിട്ടില്ല. മൊത്തം 1 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുണ്ടായെന്നാണ് പരാതിക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത്. സഹകരണ സംഘം പ്രസിഡന്റും ഭരണസമിതിയുമാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയതെന്നും നടപടിയെടുത്തില്ലെങ്കിൽ ഇനിയും തട്ടിപ്പ് നടക്കുമെന്നുമായിരുന്നു പരാതിക്കാരുടെ മുന്നറിയിപ്പ്. പരാതിയിൽ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ക്രമക്കേടുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പരാതികളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് സൊസൈറ്റി ഭരണസമിതിയുടെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.